ഹേ ഗൈസ്, അപ്പോൾ ഇന്ന് നമ്മൾ നമ്മുടെ i4 ഇലക്ട്രിക് കാറിൽ നമ്മൾ പട്ടാമ്പി നിന്ന് കാസർഗോഡ് വരെ പോകുന്ന ഒരു ട്രിപ്പിൻ്റെ ഒരു വ്ളോഗാണ്. അത് നമ്മുടെ ഡോക്കി, ചിഞ്ചു, അതേപോലെ തന്നെ വേറൊരാൾ കൊണ്ടുണ്ട്. അത് വഴിയെ പറഞ്ഞുതരാം. അപ്പോൾ ഇത്രയും പേര് പോകുന്ന രസകരമായ കാഴ്ചകളും കാര്യങ്ങളൊക്കെ ആയിരിക്കും ഈ ഒരു വ്ളോഗിൽ നിങ്ങൾ കാണാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഞാനാണെങ്കിൽ എന്തൊക്കെയോ ബ്ലാ 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 പറഞ്ഞിട്ട് ഇൻട്രോയിൽ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് വഴിയെ കാഴ്ചകൾ കാണാം. അപ്പോൾ ഞാൻ ലാസ്റ്റ് വീഡിയോയിൽ പറയുന്നു നെക്സ്റ്റ് വീഡിയോയിൽ സർപ്രൈസ് ഉണ്ടെന്ന്. അപ്പോൾ സർപ്രൈസ് എന്താ വെച്ചാൽ, ഈ ഒരു വീഡിയോ എവിടെ വെച്ച് ഞാൻ ഒരു സർപ്രൈസ് ഗിവ് അവേന്റെ ഒരു സംഭവം ഞങ്ങൾക്ക് പറഞ്ഞു തരുന്നുണ്ട്. അപ്പോൾ അത് വെച്ചിട്ട് നിങ്ങളിതൊന്ന് ഫോളോ ചെയ്യുകയാണെങ്കിൽ ഇന്നത്തെ ഡേ ഓരോരോ മണിക്കൂറിലും ഓരോരോ ഗിവ് വേസ് ആയിട്ട് നിങ്ങൾക്ക് കിട്ടുന്നുണ്ടാവും. അപ്പോൾ അതെന്താന്ന് മനസ്സിലാക്കാൻ വേണ്ടി നിങ്ങൾ വ്ളോഗ് മുഴുവനായിട്ട് കാണാം. അതേപോലെ തന്നെ നമുക്ക് നാല് പേര് പറഞ്ഞു, നമ്മൾ, ഞാൻ, ഡോക്കി, ചിഞ്ചു, രാജ് ബ്രോ, ഇവർക്ക് പുറമെ പ്രതീക്ഷിക്കാത്ത ഒരാൾ കൂടെ ഉണ്ട്. ആരാണ്? ചരിത്രത്തിലാദ്യമായി, സത്യം, അവന്റെ അമ്മൂമ്മിട്ട് പോലെ, സത്യം അമ്മൂമ്മട്ടൊന്നുമല്ല, രാജ് ബ്രോ പറയുന്നോ, അമ്മൂമ്മട്ടല്ല, അമ്മപ്പടം ഒരു സീനാണ്. അമ്മക്കാണെങ്കിലും ഓക്കെ ആണ്, അമ്മക്ക് ഭയങ്കര സപ്പോർട്ട് ആണ്. അമ്മക്ക് പോകുന്നതിന്റെ കുഴപ്പമില്ല, അമ്മൂമ്മപ്പളും ഭയങ്കര സീനാണ്. എന്നിട്ട് അമ്മയുടെ കൂടെ കസിന്റെ വീട്ടിലേക്ക് പോയി നിക്കാന്ന് പറഞ്ഞിട്ട് അങ്ങനെയാണ് വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത്. അമ്മയും കൂടി ഇറങ്ങുന്നത്. എന്നിട്ട് ഇവനെ ഡ്രോപ്പ് ചെയ്തിട്ട് അമ്മ ആ കസിന്റെ വീട്ടിൽ പോകും. അമ്മൂമ്മ ഈ വ്ളോഗ് കാണുന്നുണ്ടെങ്കിൽ ഇതറിയാം, അവൻ വരുന്നത് ഞങ്ങളുടെ കൂടെയാണ്, അവൻ കസിന്റെ വീട്ടിലല്ല. ഇത്രയും ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു അമ്മേനെ എവിടെ കിട്ടും? സത്യം. കാരണം അവന്റെ സപ്പോർട്ടായിട്ട് അവന്റെ ഇ സ്പോർട്സ് പബ്ജി രീതിയിൽ, ബിജിഎംഐ രീതിയിൽ, അവനെ കോമ്പറ്റീറ്റീവ് ലെവലാണ് സപ്പോർട്ട് ചെയ്യുന്നു. അവന്റെ കൂടെ ടൂർണമെന്റ് ബാംഗ്ലൂർ അമ്മയുടെ ഒക്കെ വിടുന്നു. ഇതേപോലെ ട്രിപ്പ് വേണ്ടി വിടുന്നു. അപ്പൊ അങ്ങനെ നമ്മൾ പോണ വഴിക്ക് ഏതോ ഒരു സ്ഥലത്ത് നമ്മൾ വണ്ടി ഒന്ന് സൈഡാക്കിയിട്ടുണ്ട്. നമ്മൾ സ്പൈ ഒന്ന് ഛർദ്ദിച്ചിട്ടുണ്ടായിരുന്നു. അവൻ ഇങ്ങനെ ഒന്ന് യാത്ര ചെയ്യാറ് പോലില്ല. അപ്പൊ അതുകൊണ്ടാണ് അവൻ ചെറുതായിട്ട് ഛർദ്ദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ നമ്മളൊരു ചായ കുടിച്ചിട്ട് വരാച്ചിട്ട് സൈഡിലൊരു എടുത്തുള്ള ബാക്കിൽ ചായക്കാടുണ്ടായിരുന്നു. അപ്പൊ അവിടേക്ക് ചായ കുടിക്കാൻ വേണ്ടി നമ്മളിപ്പോ നടന്നുകൊണ്ട് പോവാണ്. ഞാനോ ഇൻട്രോവേർട്ട് ആണ്. ഇവനാണെങ്കിൽ അതിനേക്കാളും ഇൻട്രോവേർട്ട് പ്രോ മാക്സ് തന്നെ പറയാം. ഞാൻ അധികം സംസാരിക്കുകയില്ല. ഇവന് ക്യാമറയിൽ നോക്കാൻ മടിയാണ്, സംസാരിക്കാൻ മടിയാണ്. അങ്ങനത്തെ ഒരു പ്രത്യേക ഒരു ക്യാരക്ടറാണ്. അങ്ങനെ നമ്മൾ ചായയൊക്കെ കുടിച്ച് ഏകദേശം കോഴിക്കോട് ബീച്ചിൽ എത്തിയിട്ടോ. കോഴിക്കോട് ബീച്ചിന് സൈഡിൽ അവിടെ ചാർജിംഗ് സ്റ്റേഷൻ ഉണ്ട്. അപ്പൊ ഇവിടെ നമ്മൾ ഏകദേശം ഒരു 69% ചാർജ് ഉണ്ട് വണ്ടിയിൽ. എന്നാലും സ്റ്റിൽ ഒന്ന് ഫുള്ള് ബൂസ്റ്റ് ആക്കിയിട്ട് പോകാം. കാരണം നമ്മൾ കാസർഗോഡ് സൈഡ് എടുക്കുവാണെങ്കിൽ ചാർജിംഗ് സ്റ്റേഷൻസ് കുറച്ച് കുറവാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇവിടെ നിന്ന് ഫുള്ള് ബൂസ്റ്റ് ആക്കിയിട്ട് പോകാമെന്ന് വെച്ചിട്ട് നമ്മൾ അങ്ങനെ ഇവിടെ നിന്ന് ചാർജ് വെച്ചേക്കാണ്. അപ്പോൾ ആ ചാർജ് ആവുന്ന നേരം കൊണ്ട് ജസ്റ്റ് ഒന്ന് നമുക്ക് കോഴിക്കോട് ബീച്ചിൽ ഒന്ന് കറങ്ങിയിട്ട് വരാം. അതേപോലെ തന്നെ ഇവർക്കൊന്ന് ഐസ് വരട്ടിയത് ഇവർ ഇതുവരെ കഴിച്ചിട്ടില്ല. അപ്പോൾ ഇവർക്ക് അതൊന്ന് ജസ്റ്റ് ഒന്ന് വാങ്ങിച്ചു കൊടുക്കാം. ഇവർക്ക് ഐസ് വരട്ടിയത് വാങ്ങി, ഐസ് വരട്ടിയത്, ഐസ് വരട്ടി ഞാൻ കോമഡി കടിച്ചുതരാം. മീൻ കടയിലേക്കാ കൊണ്ടുപോണേ. ഐസ് ചെറുതായിട്ടൊന്ന് വഴി മാറിപ്പോയിട്ടുണ്ട്. അപ്പോൾ നമ്മളൊന്ന് തിരിച്ച് കടന്നുകൊണ്ടിരിക്കുകയാണ്. നട്ടുച്ച നേരത്ത് സൂര്യന്റെ വെയിലിൽ അവശനായി നടക്കുന്ന മൂന്ന് പിഞ്ചു ബാലങ്ങൾ. ചിഞ്ചു, ഇവരാണെങ്കിൽ വെയിൽ അലർജിയാണ്. വെയിലിനെ ഐ ഹേറ്റ് യു വെയിൽ എന്നൊക്കെ പറഞ്ഞു നടക്കുന്നവരാ. കുറച്ച് വെയിലൊക്കെ ഉള്ളടാ, കറുത്തു കറക്കണ്ടവരാണ്. എന്നാലും കറക്കും, അത് കുറച്ച് തന്നെ വിളിക്കും. അതൊന്നും നോക്കിട്ട് കാര്യമില്ല. അവിടെ എല്ലാത്തിലും ഉണ്ടോ? ഞാൻ വെച്ചു നല്ല വൈബ് അടിച്ചു. എടാ, എല്ലാ കടയിലും ഉണ്ടോ ഐസ് ഇറട്ടിയത്? ഞാൻ പിന്നെ കുറച്ചൊന്ന് വൈബ് ആയിട്ട് നോക്കി ബീച്ചിലൂടെ നടക്കാലോ. അതൊക്കെ വൈബ് അല്ലേ. അപ്പൊ ഇതാണ് കോഴിക്കോട് ഐസ് ഇറട്ടിയത്. അപ്പൊ നിങ്ങൾ ഐസ് വരത്തിയത് കഴിക്കാത്തവരാണെങ്കിൽ നിങ്ങൾ എന്തായാലും മസ്റ്റ് ആയിട്ട് നിങ്ങളൊന്നും വരുമ്പോൾ കഴിച്ചോട്ടെ. എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല, എന്നാലും മോസ്റ്റ് ഓഫ് ദ ആൾക്കാർക്ക് ഇഷ്ടപ്പെടാറുണ്ട് ഈ സാധനം. ഇത് നമുക്ക് മധുരത്തിലും എരിവായിട്ടും മിക്സ്ഡായിട്ടും സാധനം കിട്ടും. ഈ ഐസ് ഇങ്ങനെ അതിൽ വെച്ച് ഇങ്ങനെ പൊടിച്ച് പൊടിച്ച് പൊടിച്ചതിന് ശേഷം അതിൽ ഈ ഒരു പുട്ടുകടലി, പിന്നെ എന്തൊക്കെയോ അല്ലറച്ചിലുള്ള കുറേ സാധനങ്ങൾ അതിൽ ഇടും. പിന്നെ അതിൽക്ക് നമുക്ക് ആവശ്യമുള്ള മാങ്ങയുടെ ഒരു വെള്ളവും മാങ്ങ ഇതിന്റെ മിക്സ്ഡും, അതേപോലെ തന്നെ നമുക്ക് ബീട്രൂട്ട്, നമുക്ക് എങ്ങനെയാണ് ആവശ്യമെങ്കിൽ ആ രീതിക്ക് അവരത് നമുക്ക് വേണ്ടി ഒഴിച്ച് അങ്ങനെ എല്ലാം മിക്സ് ആക്കിയിട്ട് നമ്മളെ സെറ്റായിട്ട് വരുന്ന ഒരു സാധനമാണ് ഈ ഒരു ഐസ് വരത്തി എന്ന് പറയുന്നത്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇതാണ്. സ്ട്രോങ്, ഒരു കുഴപ്പമില്ല, ഒരു കുഴപ്പമില്ല. സെക്കൻഡ് സ്ട്രോങ്ങിന്റെ ആളാ. ഞങ്ങളൊക്കെ ഏരിയയുടെ ആൾക്കാരാ. മൂത്രം പൊട്ടിക്കാൻ പാടില്ല, പ്രശ്നമാണ്. ചിഞ്ചുവിന് ഒരു
ഐസ്വർട്ട് കഴിച്ചപ്പോ കപ്പിടാ മുട്ടത് അപ്പിടാ മുട്ടത് അപ്പി അപ്പി ഒരു എരി വലിയ എരിയുള്ള സാധനമൊക്കെ പറഞ്ഞേ എരി വേണം മറ്റേ പായി പൊത്തി അച്ചാറൊക്കെ വാരിയാണ് പൊത്തി തീരെ കപ്പാസില്ല ജിഞ്ചുവിന് ഈ എരിയുള്ള ആയിട്ട് അവിടെ ആ കടയില കടയിലെ ചേട്ടൻ ഒരു ഐസ് എടുത്ത് മുണ്ടിക്കോ ചേക്കുമ്പ ചേട്ടൻ പറഞ്ഞു തരുന്നത് ബാത്റൂം ഉണ്ട് ആ പറമ്പിൽ പോവാ അല്ലെങ്കിൽ കടലിൽ പോകുന്നത് ചേട്ടാ അതിനൊക്കെ ഫുൾ സപ്പോർട്ടാ എന്തായാലും ഇപ്പൊ ഓൾമോസ്റ്റ് എനിക്കൊന്ന് ഒരു 87 89 എന്തോ ആയിട്ടുണ്ട് പെട്ടെന്ന് കേറുന്നുണ്ട് 70 പെട്ടെന്ന് കേറുന്നുണ്ട് അപ്പൊ ഇവിടുന്ന് ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും ഫുൾ ആവുന്നുണ്ടാവും എന്നിട്ട് ഫുൾ ആയിട്ട് നമ്മൾ നേരെ കാസർഗോഡ് പോകും അങ്ങനെ ജസ്റ്റ് ഒന്ന് ബീച്ച് സൈഡിൽ നിന്ന് മാറി ജസ്റ്റ് ഒന്ന് തള്ള നിന്നപ്പോൾ ദീ കിടക്കുന്ന ഇതേ ഒട്ടകം തേക്ക് കോഴിക്കോട് ബീച്ചിൽ രണ്ടെണ്ണം അപ്പുറത്ത് വേറെ ഒട്ടകം കൊണ്ട് ഉണ്ട് കേട്ടോ അപ്പൊ ഞാൻ ആകെ കേട്ടോ ഞാൻ ദുബായ് പോയ സമയത്ത് ഈ ഒരു ഒട്ടക പുറത്ത് പോയിട്ടുണ്ട് കേട്ടോ അപ്പൊ ഈ ഒരു സാധനം കണ്ടപ്പോൾ ഭയങ്കര അന്തപ്പെട്ടു ഈ കോഴിക്കോട് ബീച്ചിൽ ഒട്ടകത്തിനെ കണ്ടപ്പോൾ ചിഞ്ചു ആണെങ്കിൽ അവിടെ എന്തൊക്കെയോ കോപ്രായങ്ങൾ ഇങ്ങനെ കാട്ടിക്കൂട്ടുന്നുണ്ട് അവന്റെ കോപ്രായ കണ്ടിട്ട് ആ ഒട്ടക വരെ നിന്ന് നിപ്പിൽ അവിടെ നിന്ന് മൂത്രം വെച്ച് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ആ കിട്ടിയ തുപ്പലെ വെച്ചിട്ട് നമ്മൾ അങ്ങനെ കാറിന്റെ അവിടെ പോവാണ് നമ്മുടെ കാറാണെങ്കിൽ 100% ചാർജ് ഫുൾ ആയിട്ടുണ്ട് അപ്പൊ നമ്മൾ അവിടെ നിന്ന് അങ്ങനെ വണ്ടി എടുത്ത് നമ്മൾ തിരിച്ച് നമ്മൾ പോവാണ് അപ്പൊ നമുക്കറിയാം ഈ കോഴിക്കോട് കാസർഗോഡ് റോട്ട് മൊത്തം പണി നടന്നുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ആറുവരിപ്പാത ഹൈവേയുടെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പൊ അതുകൊണ്ട് നമുക്ക് പോകുന്ന വഴിക്ക് ഈ ഒരു വർക്ക് അടക്കുന്ന കാഴ്ചകളും ഫുള്ള് തിരക്കും റോഡും നമ്മൾ സർവീസ് റോഡൊക്കെ കയറിയിട്ട് കുറച്ച് കഷ്ടപ്പാടാണ് ഈ ഒരു റൂട്ടിലൂടെ യാത്ര ചെയ്യാനായിട്ട് ഈ പണി നടക്കുന്നതുകൊണ്ട് കുറച്ച് നമുക്ക് അങ്ങനെ സ്പീഡിൽ പോകാനൊന്നും പറ്റൂല അപ്പൊ അങ്ങനെ നമ്മൾ അങ്ങനെ കാഴ്ചകളൊക്കെ കണ്ട് നമ്മൾ പോണ വഴിക്ക് നമ്മൾ ഏകദേശം ഒരു പയ്യന്നൂരൊക്കെ എത്തുന്നതിന് കുറച്ച് മുമ്പ് എവിടെയാണെന്ന് കറക്റ്റ് അറിഞ്ഞൂടെ ഏതൊരു സ്ഥലത്ത് നമ്മൾ ഇങ്ങനെ ഫുഡ് കഴിക്കാൻ വേണ്ടി വണ്ടി നിർത്തി അതിനുശേഷം വീണ്ടും നമ്മൾ യാത്ര ചെയ്യുകയാണ് അങ്ങനെ പോയി 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 അങ്ങനെ നമ്മൾ അങ്ങനെ അവസാനം നമ്മൾ അങ്ങനെ കാസർഗോഡ് എത്താൻ ഏകദേശം ഒരു ഈവനിങ് ഒക്കെ ആകുമ്പോൾ അപ്പൊ ഇതാണ് നമ്മുടെ അൽ റാഷ്ബ്രോന്റെ വീട് എന്ന് പറയുന്നത് കിട്ടിലെ വീട് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു നല്ല അടിപൊളി പുറത്ത് മറ്റേ കാഴ്ചകളാണെങ്കിലും ഭയങ്കര ഒരു ഒരു അടിപൊളി ഒരു വൈബാണ് കേട്ടോ അതിൻ്റെ ഉള്ളിൽ കയറിയപ്പോൾ ഉള്ള തെങ്ങുകളും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല രസമുണ്ട് വീട് കാണാനാണെങ്കിലും പുറം ഭാഗം കാണാനാണെങ്കിലും കേട്ടോ അങ്ങനെ നമ്മൾ ചായ കുടിച്ച് നമ്മൾ കാസർഗോഡ് ചാർജ് ചെയ്യാനുള്ള സ്റ്റേഷനിലേക്ക് വന്നിക്കാണ് അപ്പൊ ഈ രീതിയിലൊക്കെ ചാർജിങ് സ്റ്റേഷൻസ് കുറച്ച് കുറവാണ് അപ്പൊ നമ്മൾ ടാറ്റയുടെ ഏതൊരു ചാർജിങ് സ്റ്റേഷനിലാണ് നമ്മൾ വണ്ടി ചാർജ് ചെയ്യുന്നത് അതാണെങ്കിൽ ഇടക്ക് വർക്ക് ചെയ്യുന്നില്ല കുറേ നേരം കഷ്ടപ്പെട്ട് അവസാനം ഒന്ന് ചാർജ് ആയിട്ടോ അപ്പൊ അത് ചാർജ് ആവുന്നതുകൊണ്ട് റാഷ്ബ്രോന്റെ നാട്ടിലെ ഫ്രണ്ട് ആയിട്ടുള്ള തമാം ബ്രോന്റെ കൂടെ നമ്മൾ ഈ ഒരു വണ്ടി നമ്മൾ കറങ്ങാൻ വേണ്ടി പോകാം കേട്ടോ ഒതുങ്ങിയിരുന്നോളം രണ്ടുപേരും കൂടെ തിരിഞ്ഞിരിക്കാച്ചൊന്നും ചെയ്യാതിരുത് സൗത്ത് ഇന്ത്യയിലെ ബെസ്റ്റ് മോമോസ് അടിക്കാൻ പറ്റുന്ന ഒരു പ്ലേസിലോട്ടാണ് റാഷ്ബ്രോ നമ്മളെ പല പല ഓപ്ഷൻസ് ഉണ്ട് കേട്ടോ മെയിൻ സ്ഥലം എന്താന്ന് പറഞ്ഞു പാർഷേ പാർഷ നല്ല പറഞ്ഞു പാർഷേ കോഞ്ചി ക്ലാസിക്കോ ഇവിടെ കുറച്ചുപേരൊക്കെ കുറച്ചുപേരൊക്കെ വന്ന് പിന്നിൽ നിൽക്കുന്നുണ്ട് എനിക്ക് അറിഞ്ഞോ എന്തിനെ നിൽക്കുന്നത് പോലും അത് നോക്കുന്നുണ്ട് ഈ സാധനമാണ് ഡൈനാമിറ്റ് അത് പെരി പെരി അല്ല ഏറ്റവും മുളകുള്ള സാധനം ഇഷ്ടായോട്ടെ അവിടെ ഫുഡ് കഴിച്ചപ്പോഴേക്കും അങ്ങനെ കാസർഗോഡ് സ്പെഷ്യൽ ഫുഡൊക്കെ കഴിച്ച് നമ്മളങ്ങനെ വണ്ടി എടുത്ത് നമ്മൾ തിരിച്ച് റാഷ്ബ്രോന്റെ വീട്ടിലെത്തിക്കുകയാണ് അപ്പൊ ഇവിടുന്ന് നെക്സ്റ്റ് പ്ലാൻ എന്താ വെച്ചാൽ എവിടെ പോകുന്ന ഒരു പ്ലാനാണ് നിൽക്കുന്നത് ഒന്ന് കൂർഗ് ബാംഗ്ലൂര് ഗോവ അപ്പൊ ഇത് മൂന്നാണ് മുന്നിലുള്ളത് അപ്പൊ അവസാനം അത് ബാംഗ്ലൂർ തന്നെ മതി എന്ന് വെച്ചു അങ്ങനെ നമ്മൾ നേരെ ബാംഗ്ലൂരിലോട്ട് വിടാണ് അപ്പൊ നമ്മുടെ i4 ആണ് നമ്മുടെ റാഷ്ബ്രോന്റെ വീട്ടിലെ വെക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എല്ലാവർക്കും കൂടെ ഒറ്റ വണ്ടിയിൽ വൈബ് അടിച്ച് പോലെ നമ്മൾ രണ്ട് വണ്ടി വെച്ചിട്ട് സ്പ്ലിറ്റ് ആയിട്ട് പോകണ്ടല്ലോ വെച്ചിട്ട് നമ്മുടെ തമാംബ്രോന്റെ വണ്ടി ആയിട്ടുള്ള വോൾവോ XC90 ഏകദേശം ഒരു 1,35,00,000 വില വരുന്ന ഒരു വണ്ടി കേട്ടോ കിഡിലും കംഫർട്ടോ ഇതിൽ പോകാനായിട്ട് അങ്ങനെ i4 ടാറ്റ പറഞ്ഞ് കുറച്ച് ദിവസം റെസ്റ്റ് എടുത്ത് 3 ദിവസം ഇങ്ങനെ റെസ്റ്റ് ഇല്ലാണ്ട് ഇങ്ങനെ ഓട് അല്ലെച്ചിട്ട് അങ്ങനെ നമ്മൾ അങ്ങനെ നേരെ ബാംഗ്ലൂരിലോട്ട് നമ്മൾ പോവാണ് അപ്പൊ അവിടെ ചിഞ്ചും സ്പൈ ആണെങ്കിലോ ബാക്ക് സീറ്റിൽ നിന്ന് എന്തൊക്കെയോ കോപ്രായങ്ങൾ അവിടെ കാട്ടിക്കൂട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട് അങ്ങനെ പാതിരാത്രി നമ്മുടെ മൈസൂർ റൂട്ടിൽ പോകണമെങ്കിൽ ഏതോ ഒരു സ്ഥലത്ത് എത്തിയാൽ നമ്മൾ ചായ കുടിക്കാൻ നിർത്തിക്കുകയാണ് ഏതോ ഒരു പാട്ട ചായ ആയിരുന്നു 5 ദിവസം കൊള്ളൂല അപ്പൊ അങ്ങനെ നമ്മൾ അവിടുന്ന് വിട്ട് നമ്മൾ അങ്ങനെ അവസാനം ബാംഗ്ലൂരിലെത്തി അപ്പൊ മെണ്ടൻ ചിഞ്ചാണെങ്കിലും എന്റെ വ്ളോഗിന് മുന്നിൽ നിന്നിട്ട് എന്തൊക്കെയോ ബ്ലാ 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 കാര്യമായിട്ട് എന്തൊക്കെ പറയുന്നത് മണ്ടൻ അറിയില്ല ഇത് വോയിസ് ഓവർ ആണ് ചെയ്യുന്നത് അപ്പൊ അവൻ എന്തൊക്കെയോ പറയുന്നത് ഞാനാണ് അവൻ എന്തെങ്കിലും പറഞ്ഞോട്ടെ ചേച്ചി ഞാനും മിണ്ടാണ്ടിരുന്നു അങ്ങനെ നമ്മൾ ഈ ഒരു സ്കോണ്ട് കൂടെ നമ്മൾ അങ്ങനെ ബാംഗ്ലൂർ കറങ്ങാൻ വേണ്ടി പോവാണ് Mm-hmm.
കറങ്ങി ഏതോ ഒരു മാളിൽ എത്തിയിട്ടുണ്ട്. അപ്പൊ ചുമ്മാ അങ്ങനെ തേരവാര അടക്കല്ലേ. അപ്പൊ ഷൂസ് ഒക്കെ നോക്കാൻ വെച്ചിട്ട് അങ്ങനെ സ്റ്റോറിൽ കയറിയിട്ടുണ്ട്. എനിക്കൊരു പച്ച ഇഷ്ടമായതുകൊണ്ട് തന്നെ ഡോക്ക് ഒരു പച്ച ഷൂ കണ്ടപ്പോ എനിക്കൊന്ന് എടുത്ത് കാണിച്ചു തന്നിട്ടോ. അപ്പൊ എനിക്കത് വലിയ ഇഷ്ടമായില്ല. പിന്നെ വേറൊരു ഷൂ കണ്ടു. അപ്പൊ അത് കണ്ടപ്പോ കുഴപ്പമില്ല, കൊള്ളാന്ന് തോന്നി. അപ്പൊ ജസ്റ്റ് ഇതിന്റെ പ്രൈസ് ഇത്ര വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് അവരോട് ചോദിച്ചാണ്. വില കേട്ടി എന്റെ കിളി പോയി ജസ്റ്റ് 25,000 രൂപ ഒരു ഷൂസിന്. ഈ ഒരു ഷൂവിന്റെ വില 25,000 രൂപ. വില കേട്ടപ്പോ തന്നെ അപ്പൊ തന്നെ നമ്മൾ അവിടുന്ന് സ്കൂട്ടായി നേരെ കയറി പോയത് നമ്മുടെ എലിമടയിൽ നിന്നും പുലിമടയിലേക്ക് എന്ന് പറയുന്നത് പോലെ നമ്മുടെ നേരെ നൈക്കിയുടെ ഷോറൂമിലൊക്കെ. എനിക്ക് ഈ ഷൂസ് ഭയങ്കര ഇഷ്ടപ്പെട്ടു, നല്ല രസമുള്ള ഒരു സാധനം കാണാൻ. പക്ഷെ എന്റെ വില കേട്ടപ്പോ തന്നെ ഷൂവിന്റെ ഇത് പോയി 15,000 രൂപ. ആ ഷൂവിന്റെ വില ഏകദേശം 15,000 വെറും 5 രൂപ കുറവ്. പക്ഷെ കൊള്ളട്ടെ, സാധനം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഞാൻ ഇന്നലൊക്കെ എപ്പോഴേലൊക്കെ വാങ്ങാൻ നോക്കും. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഷൂസൊക്കെ ഇങ്ങനെ നോക്കി അങ്ങനെ ജസ്റ്റ് ചുമ്മാ മാളിലെ പുറത്തൊക്കെ ഒന്ന് പോയി ജസ്റ്റ് ഒന്നിങ്ങനെ കറങ്ങി. അപ്പൊ ഒരു ചായക്കട ഉണ്ട്. അപ്പൊ ഞാനും സ്പൈ ഒരു ചായ എടുക്കാൻ വെച്ചു. ചായ പോയിന്റ് ചായ അടിച്ച് 2 ചായക്ക് 330 രൂപ. എനിക്കറിയില്ല, ഞാൻ ജീവിതത്തിൽ ഒരു തവണ മാത്രമേ കയറിയുള്ളൂ. അവര് അവിടെ ഒരു ക്യൂ നിന്നിട്ട് ഇനിയിപ്പോ ബില്ല് കിട്ടിയിട്ട് ഇനി അടുത്ത ക്യൂല് അടുത്ത ചായ കിട്ടാൻ അടുത്ത ക്യൂല് 5 മിനിറ്റ് എടുക്കുള്ളൂ എന്ന് പറഞ്ഞു. വില ഒരു ചായക്ക് 300 രൂപ 2 ബിരിയാണി ഫുള്ള് വാങ്ങാം. അങ്ങനെ നമ്മൾ ഓർഡർ ചെയ്ത് ചായ നമുക്ക് കിട്ടി കേട്ടോ. സ്പൈൻ്റെ ചായ പെട്ടെന്ന് കിട്ടി. എന്റെ ചായ ആണെങ്കിൽ ഒരു സാഫ്രോട്ടി പറഞ്ഞ സ്പെഷ്യൽ സാധനമായിരുന്നു. അത് ഓർഡർ ചെയ്ത് ഒരു 15 മിനിറ്റോളം ഞാൻ വെയിറ്റ് ചെയ്ത സാധനം കിട്ടാൻ. പക്ഷേ ഈ ഒരു സാധനം കണ്ടോ, കേക്കൊക്കെ മറ്റേ ചായയുടെ മുകളിൽ ഒഴിച്ച പോലെ മറ്റേ കേക്ക് പോലത്തെ എന്തൊക്കെ സാധനമൊക്കെയാണ് അതിന്റെ മുകളിൽ മഞ്ഞ കളറിലും വെള്ള കളറിലും എന്തൊക്കെയോ ഒഴിച്ചിട്ടുണ്ട്. പക്ഷേ സാധനം കൊള്ളട്ടോ. ഫസ്റ്റ് ഇംപ്രഷൻ ആ ഒരു ചായ കുടിച്ചപ്പോൾ നല്ല ടേസ്റ്റ്, ഒരു പ്രത്യേക ഒരു ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ കുടിച്ച് നമുക്ക് സാധനം മടുക്കാൻ തുടങ്ങി. ഒരുമാതിരി മഞ്ഞപ്പൊടി ആയ പോലെ ഒരുമാതിരി അവസാനം ചായ മടുക്കാൻ തുടങ്ങി. അങ്ങനെ നമ്മൾ ചായക്ക് കുടിച്ച് നമ്മൾ ബാംഗ്ലൂർ തെരുവിലൂടെ നമ്മളിങ്ങനെ കറങ്ങി നടക്കുകയാണ്. എന്നിട്ട് നമ്മളങ്ങനെ കറങ്ങി നമ്മളിങ്ങനെ ഫുഡ് കഴിക്കാൻ കയറിയിട്ടുണ്ട്. പക്ഷേ ഈ ഒരു ഫുഡ് എന്നുള്ളത് മെയിൻ എനിക്ക് ഈ ഒരു ഫുഡിനേക്കാൾ ഇഷ്ടമെന്ന് വെച്ചാൽ ഈ കക്കരിക്ക വന്നിട്ട് കക്കരിക്കയിൽ ഇങ്ങനെ മുളകുണ്ടെങ്കിൽ ഈ മുളക് എടുത്തിട്ട് ഇങ്ങനെ കക്കരിക്കുമ്പോൾ ഇങ്ങനെ തേക്കും. ഇങ്ങനെ തേച്ച് അവസാനം 2-3 മുളകൊക്കെ ഇങ്ങനെ എടുത്ത ടൈം ഇങ്ങനെ തേച്ചിട്ട് ആ കക്കരിക്ക എടുത്ത് ഇങ്ങനെ തിന്നണം. ആ ഒരു എരിയും ആ ഒരു കക്കരിക്കയുടെ ടേസ്റ്റും രണ്ടും കൂടെ മിക്സ് ആയിട്ട് കിട്ടുന്ന ഒരു ടേസ്റ്റ് ഉണ്ട്. അതൊരു ഒരു 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 വല്ലാത്ത ടേസ്റ്റാണ്. അതിനുശേഷം പിന്നെ ഒരു അടുത്ത കക്കരിക്ക എടുത്ത് നമ്മൾ ഇങ്ങനെ ചെറുനാരൻ കഴിയുമ്പോൾ പിഞ്ഞിട്ട് പിന്നെ അതിർത്തരം ഒന്നും കഴിക്കാം. ഓഹ്, ഒരു പ്രത്യേക സ്വഭാവമാണ് ഇരിക്കും. അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ട് നമ്മൾ നാരങ്ങ പിഞ്ഞിട്ടുള്ള ചൂടുവെള്ളത്തിൽ നമ്മളെ കൈയൊക്കെ കഴുകിയിട്ട് പുറത്ത് വന്നപ്പോൾ ദേ എടുക്കുന്ന പച്ച വണ്ടി നമ്മുടെ MG ഇലക്ട്രിക് വണ്ടിയാണ്. പക്ഷേ ഇത് കാണിച്ചു തരാൻ കാരണം എന്ന് വെച്ചാൽ നമ്മുടെ i4 നമ്മുടെ മോഡിഫിക്കേഷൻ വീഡിയോ ഞാൻ പറഞ്ഞിരുന്നു, നമ്മുടെ പച്ച കളറിൽ i4 ആക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഏകദേശം ആക്കി കഴിഞ്ഞാൽ ഇതേപോലെ വരിക. റൂഫ് ബ്ലാക്ക്, ഈ ഒരു ഏകദേശം ഇതിന് സിമിലർ ആയിട്ടുള്ള നമ്പർ പ്ലേറ്റ് പച്ചയിൽ ഈ ഒരു പച്ച വരുമ്പോൾ ഇങ്ങനെയാണ് ഏകദേശം ഈ ഒരു കളർ, ഇങ്ങനത്തെ ഈ ഒരു കളറാണ് വരിക ഇലക്ട്രിക് വണ്ടിയിൽ. അപ്പോൾ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്താണ്. ഇങ്ങനെയാണ് ഏകദേശം കളർ മാറ്റിയാൽ i4 കളർ ഉണ്ടാവുക എന്നുള്ളത്. പക്ഷേ അത് പെട്ടെന്ന് മാറ്റാനുള്ള പ്ലാനൊന്നുമില്ല, ടൈം എടുത്ത് സാവധാനം മാറ്റാൻ വെച്ചിട്ടാണ്. ബാംഗ്ലൂർ വന്നപ്പോഴേക്കും തന്നെ എനിക്ക് പനി, ജലദോഷം, ചുമ, കഫക്കെട്ട് അങ്ങനത്തെ ഐറ്റംസ് എല്ലാം പിടിച്ചിട്ടുണ്ട്. അങ്ങനെ മരുന്നൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. പക്ഷെ മരുന്നിനേക്കാൾ എനിക്കിഷ്ടം ഈ ഒരു സാധനമാണ്, നമ്മുടെ ഗ്ലൂക്കോസും പൊടി കയ്യിലെടുത്തിട്ട് ഇങ്ങനെ തിന്നെ നക്കി 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 തിന്നെ. ഒരു പ്രത്യേക ടേസ്റ്റാണ് ഈ ഒരു ഗ്ലൂക്കോസും പൊടി കഴിക്കാൻ വേണ്ടിയിട്ട്. നമ്മൾ പണ്ട് സ്കൂളിൽ പഠിക്കുമ്പോൾ ഓട്ടമത്സരത്തിന് ഓടി വന്നിട്ട് നമ്മളിങ്ങനെ ക്ഷീണിച്ച് നിൽക്കുമ്പോൾ ടീച്ചർമാരെ വന്നിട്ട് ഈ സാധനം കൊടുത്തു തരും. നല്ല രസമാണ് ഈ ഒരു പൊടി, അതുപോലെ തന്നെ പാൽപ്പൊടി, അതുപോലെ തന്നെ ബൂസ്റ്റ് പൊടി, മറ്റേ ടാങ്കിൻ്റെ പൊടി, അതൊക്കെ തിന്നാൻ വേണ്ടിയിട്ട്. അങ്ങനെ നമ്മുടെ ബാംഗ്ലൂർ കറക്കെല്ലാം കഴിഞ്ഞ് നമ്മുടെ ഗ്ലൂക്കോസും പൊടി കൂടെ നമ്മളെ പെട്ടിയിൽ വെച്ചിട്ട് നമ്മളങ്ങനെ ഒരു പെട്ടി എടുത്ത് നമ്മളങ്ങനെ സ്ഥലം വിടാൻ വേണ്ടി പോകണം ബാംഗ്ലൂർ. അങ്ങനെ നമ്മൾ തിരിച്ച് നമ്മൾ കാസർഗോഡിലേക്ക് നമ്മൾ ഈ ഒരു വണ്ടിയിൽ നമ്മളങ്ങനെ തിരിച്ച് പോവാണ്. അടുത്ത പ്രാവശ്യം കാണുമ്പോൾ ഞാൻ ഗുണ്ടപ്പനെ ഉണ്ടാവും, ചിഞ്ചൂര പോലെ ഗുണ്ടപ്പൻ. കാസ്ട്രോനാട്ടിൽ തടി സ്പൈ ഉണ്ട്. സ്പൈ എത്രയാ? 46. ഞാൻ 3 കൊല്ലമായിട്ട് അൺബീറ്റബിൾ 44. കൂടുന്നുമില്ല കുറയതുമില്ല. ആനങ്ങാട് നിൽക്കുന്നു 44. അപ്പൊ ഇത്രയുള്ള കേസ് ഈ ഒരു കുഞ്ഞു ലോക. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന്, ഇഷ്ടപ്പെട്ടിങ്ങനെന്തായാലും നിങ്ങൾ ലൈക്ക് അടിക്കുക, അതുപോലെ നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ കമന്റ് ചെയ്യുക. അപ്പോ സർപ്രൈസ് ഗിവ് എന്താന്ന് പറയണ്ടേ? അപ്പൊ ശ്രദ്ധിച്ചു കേട്ടോ, ഈ ഒരു വീഡിയോ പബ്ലിക് ആയതിനു ശേഷം ഇന്നത്തെ ഡേ മാത്രം ഓരോരോ മണിക്കൂറിലും ഓരോ ആമസോൺ വൗച്ചേഴ്സ് ചെയ്ത് നിങ്ങൾക്ക് കമന്റ് ബോക്സിൽ നോക്കിയാൽ ഞാൻ കമന്റ് ചെയ്യുന്നുണ്ടാവും. അതായത് ഓരോ മണിക്കൂറിലും ഓരോ പുതിയ പുതിയ ആമസോൺ വൗച്ചേഴ്സ് നിങ്ങൾക്ക് ഞാൻ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുന്നുണ്ടാവും. പുതിയ കമന്റുകളായിട്ട് കമന്റ് ചെയ്യുന്നുണ്ടാവും. അപ്പൊ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ റിഫ്രഷ് ചെയ്ത് നോക്കുക, കമന്റ് അല്ലെങ്കിൽ ന്യൂസ്റ്റ് കമന്റുകൾ എടുത്ത് നോക്കുക. ഓരോ മണിക്കൂറിലും ഓരോ വൗച്ചേഴ്സ് ഇതായിരിക്കും ഞാനത് കമന്റ് ചെയ്യുന്നുണ്ടാവുക. അപ്പൊ ഈ ഒരു വൗച്ചേഴ്സിനെ സെയിം ആൾക്കാരെ എല്ലാം കിട്ടും, അല്ലെങ്കിൽ ഡിഫറെന്റ് ആൾക്കാർക്ക് വേറെ വൗച്ചേഴ്സ് വീതം കിട്ടാം. അതൊക്കെ നിങ്ങളുടെ ഭാഗ്യം പോലെ, അല്ലെങ്കിൽ നിങ്ങൾ എത്രത്തോളം പെട്ടെന്ന് നിങ്ങൾ കറക്റ്റ് ആയിട്ട് കാണുന്ന പോലെ ഇരിക്കും. ഈ ഒരു ആമസോൺ വൗച്ചർ വെച്ചിട്ട് നിങ്ങൾക്ക് ആമസോണിന് ഇഷ്ടമുള്ള എന്ത് സാധനം വേണമെങ്കിൽ നിങ്ങൾക്ക് വാങ്ങാൻ പറ്റും. അല്ലെങ്കിൽ ഈ ഒരു ആമസോൺ വൗച്ചർ വെച്ചിട്ട് നിങ്ങൾക്ക് മൊബൈലിൽ നിങ്ങളുടെ റീചാർജ് ചെയ്യാൻ എല്ലാം പറ്റും. അപ്പൊ ഇതിൽ മാത്രമല്ല കേട്ടോ, ഇനി വരുന്ന വീഡിയോസിലെല്ലാം ഇതേപോലെ നമുക്ക് കിട്ടുന്ന ഒരു പ്രൊമോഷൻ വെച്ചിട്ടുള്ള ബാക്കി എമൗണ്ട് നമ്മൾ ഇതേപോലെ വ്യൂവേഴ്സിന് തന്നെ നമുക്ക് സർപ്രൈസ് ആയിട്ട് ഇതേപോലെ ഗിവ് അവേസ് ആയിട്ട് നിങ്ങൾക്ക് തന്നെ തരുന്നുണ്ടാകും. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ തന്നെ നിങ്ങൾക്ക് പ്രൊമോഷൻ കണ്ടിട്ട് നമ്മൾ വീഡിയോസ് ചെയ്യുന്നത് നമുക്ക് ഒരു സപ്പോർട്ടിന് വേണ്ടിയിട്ടാണ്. അപ്പൊ നിങ്ങൾ കാണണോ കണ്ടെന്നില്ല, നിങ്ങളുടെ ഇഷ്ടമാണ്, കണ്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. പകരം നിങ്ങൾക്ക് ആ ഒരു പ്രൊമോഷൻ കണ്ടു കിട്ടുന്ന റവന്യൂവിൽ നിന്ന് ചെറിയൊരു എമൗണ്ട് നിങ്ങൾക്ക് ഇതേപോലെ നിങ്ങൾക്ക് സർപ്രൈസ് ആയിട്ട് ഇനി വരുന്ന ഡേയ്സിലെല്ലാം ഓരോരോ ഗിവ് അവേസ് ആയിട്ട് സർപ്രൈസ് ആയിട്ട് നിങ്ങൾക്ക് വീഡിയോസ് തരുന്നുണ്ടാകും. അപ്പോൾ എല്ലാവർക്കും ദിസ് കാസ്റ്റ് റണ്ണിംഗ് ഓഫ്. ടേക്ക് കെയർ. ബൈ ബൈ.